ഒടുവിൽ അതും സംഭവിച്ചു. രാജസ്ഥാനിൽ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിൽ ഇനി പ്രശ്നമുണ്ടാകില്ല. രണ്ടുപേരും വെടിനിർത്തലിന് തയ്യാറായി. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജയം മാത്രമാകും രണ്ടുപേരുടെയും ലക്ഷ്യം. അധികാരം നിലനിർത്താനുള്ള കോൺഗ്രസിൻ്റെ ശ്രമത്തിന് ഇത് എത്രത്തോളം ലക്ഷ്യം കാണുമെന്ന് കണ്ടറിയണം. മധ്യപ്രദേശിനൊപ്പം രാജസ്ഥാനിലും ജയിച്ച് ലോക്സഭയിലേക്ക് എത്താനാണ് കോൺഗ്രസിൻ്റെ നീക്കം. മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുമായി 4 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് രാജസ്ഥാനിൽ ഗെഹ്ലോട്ടും സച്ചിനും സമവായത്തിലെത്തിയത്. ഇതിൽ രാഹുൽ ഗാന്ധിയുടെ ഇടപെടലാണ് നിർണായകമായത്. ഇതിനൊപ്പം ഖാർഗെയും തന്ത്രപരമായി ഇടപെട്ടു. കർണാടകയിലും ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഇടപെടലുകളാണ് നേതാക്കളെയെല്ലാം ഒരുമിപ്പിച്ചത്. രാജസ്ഥാനിലും ഇത് സംഭവിച്ചു. കർണാടകയിലെ ജയത്തിൻ്റെ കരുത്ത് രാജസ്ഥാനിലും ഗുണകരമാകുമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. തുടർഭരണം ഉറപ്പാക്കാൻ തമ്മരടി മാറ്റണമെന്ന നിർദ്ദേശം അംഗീകരിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് ഭരണത്തുടർച്ചയ്ക്ക് ഐക്യം അനിവാര്യമാണെന്നും ഇല്ലെങ്കിൽ ഇരുവർക്കും പാർട്ടിക്കും രാജ്യത്തിനും വലിയ നഷ്ടം സംഭവിക്കുമെന്നുള്ള രാഹുലിൻ്റെ നിർദ്ദേശമാണ് ഒടുവിൽ അംഗീകരിക്കപ്പെട്ടത്. പൈലറ്റിന് PCC അധ്യക്ഷ പദവി അടക്കം മടക്കി നൽകുന്ന ഫോർമുലയാണ് ചർച്ചയായത്. വീണ്ടും അധികാരത്തിലെത്തിയാൽ കർണാടക മാതൃകയിൽ മുന്നോട്ട് പോകാനും ധാരണയായി. അർഹമായ സ്ഥാനം അടുത്ത മന്ത്രിസഭയിൽ പൈലറ്റിനുണ്ടാകും. രാജസ്ഥാനിൽ കോൺഗ്രസിൻ്റെ ഭാവി നേതാവ് പൈലറ്റായിരിക്കുമെന്ന ഉറപ്പും രാഹുൽ നൽകി. ഇതോടെയാണ് വിട്ടുവീഴ്ചയും സമവായവും ഉണ്ടായത്. കർണാടകയിൽ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാറും തെരഞ്ഞെടുപ്പ് കാലത്ത് ഐക്യത്തിലായിരുന്നു. ഇതാണ് ഭരണത്തിലേക്ക് മടങ്ങിയെത്താൻ വഴിയൊരുക്കിയത്. ഖാർഗെയുടെ വസതിയിൽ നടന്ന ചർച്ചയിൽ രാജസ്ഥാനിൽ നിന്നുള്ള പാർട്ടി നേതാവ് ജിതേന്ദ്ര സിംഗും സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള സുഖ്ജീന്ദർ സിംഗ് രൺദാവയും പങ്കെടുത്തു. ഗെഹ്ലോട്ടിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കാൻ 2020 ജൂലൈയിൽ അന്ന് ഉപമുഖ്യമന്ത്രിയും PCC അധ്യക്ഷനുമായ പൈലറ്റിൻ്റെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടന്നതോടെയാണ് തർക്കം രൂക്ഷമായത്. തൊട്ടു പിന്നാലെ പൈലറ്റിനെ പദവികളിൽ നിന്ന് മാറ്റി നിർത്തി. മുൻ സർക്കാരിൻ്റെ അഴിമതി അന്വേഷിക്കാൻ ജയ്പൂരിൽ പൈലറ്റ് കഴിഞ്ഞ മാസം ഏകദിന ഉപവാസം നടത്തിയതോടെ പ്രശ്നം വീണ്ടും വഷളായി. ഇതാണ് രാഹുൽ ഗാന്ധി രമ്യമായി പരിഹരിച്ചത്.